ബബുലു, ഞങ്ങൾ ബബ്ലുവായിട്ട് ഒരു കറങ്ങാനായിട്ട് ഇറങ്ങാണ്. ഒരുപാട് നാളായി എല്ലാവരും ബബ്ലുവിനെ കണ്ടിട്ടല്ലേ. ബബുലു ബബുലു കറങ്ങുന്നതിൻ്റെ ത്രില്ലാണ് അല്ലേ. അപ്പോൾ ഇന്നൊരു ബബ്ലു മൊത്തമുള്ളൊരു ലോങ് ഡ്രൈവിൻ്റെ വീഡിയോ ആണ്. കാണുന്നുണ്ടോ? നിന്നെ കാണാനല്ലേ ഞാൻ കൊണ്ടുവന്നേ. ഇവിടെ ഫുള്ള് റബ്ബർ കൃഷിയാണെന്ന് തോന്നുന്നു അല്ലേ. റബ്ബർ ചക്കുവള്ളി എസ്റ്റേറ്റ് എരിമേലി ഉക്കട റോഡ്. ഇനി നമ്മൾ പോകുന്നത് അതിസുന്ദരമായ ഒരു ഗ്രാമത്തിന്റെ അന്തരീക്ഷത്തിൽ. കണ്ടോ പൈനാപ്പിൾ കൃഷി എവിടെ? നീ അങ്ങോട്ട് നോക്കട്ടാ. എടാ ഇങ്ങോട്ടല്ലടാ, അങ്ങോട്ട് നോക്കടാ ചെറുക്ക. നിന്ന് കാണത്തില്ല കേട്ടോ. ബസ്സിൽ വരുവാണെങ്കിൽ നല്ലതായിട്ട് കാണും പൈനാപ്പിൾ. അപ്പോൾ ഇതുണ്ടോ രസമില്ലേ? നമ്മള് മൂന്നാറൊക്കെ പോകുന്ന ഒരു ഫീലില്ലേ മാളു? എന്നിട്ട് പറയണോ നമ്മള് മാളു, നമ്മള് മൂന്നാറൊക്കെ പോകുന്ന ഒരു ഫീലില്ലേ? ഏഹ്, മഞ്ഞൊക്കെ ഉണ്ടായിരുന്ന സെറ്റ് ആയിരുന്നു അല്ലേ. ഈ വശത്ത് തേക്കുകളാണ് കേട്ടോ. അവിടെ മറ്റേ യൂക്കാലി മരങ്ങളാണെങ്കിൽ ഇവിടെ തേക്ക് റബ്ബറും ആണ്. രസമുണ്ടല്ലേ. പമ്പയ്ക്കും പോകാം കേട്ടോ ഈ വഴിയെ. നമ്മളിപ്പോ എരുമേലി ചെന്ന് ലെഫ്റ്റ് കയറി രസമുള്ളത്.
പിടിക്കേ. എന്റെ മതിയോ? അയ്യോടാ. മുണ്ടക്കയും കഴിഞ്ഞു. കയറ്റം കയറി വരുമ്പോഴേ, അവിടുന്ന് കുമ്പളിക്ക് പോകുമ്പോഴേ, നമ്മള് മൊത്തം സൈഡിൽ കടകളുണ്ട് ആ കയറ്റത്ത്. പൈനാപ്പിളും കരിക്കുക കൂടുതലായിട്ട്. ആഴ കണ്ടോ? മരമല്ല വെട്ടിയ, എല്ലാം വെട്ടി നേരത്തെ ഇട്ടേക്കുക. രണ്ട് സൈഡിലും കടകളുണ്ട്, രണ്ട് ഇവിടെ ഉണ്ട് കടകൾ. ചൂട് പായസം, ഗ്രീൻ ടീ, പൈനാപ്പിൾ, വഴിയോര കച്ചവടം. ഇഷ്ടത്തിന് പൈനാപ്പിൾ. അത് മഞ്ഞ് അല്ല കോട, ബബില് കോടടാ. നീ കണ്ടോടാ കോട ഏടാ പ്യാരിക്ക് ബച്ചി. ഓ നൈസ് മോനെ, മോളെ ചെല്ലുമ്പോ കോടക്ക് ഇത്രയും കാണുന്നു അല്ലേ. നമ്മുടെ സുരേഷ് ഗോപിയുടെ ലേലം ഷൂട്ട് ചെയ്ത ഒരു ഇതുണ്ട്, പണ്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കുരിശടിയാണ്, അതിന്റെ ഇവിടെ ആണ് ഹൈറേഞ്ചിന്റെ. ഈ പോന്ന അയ്യപ്പന്മാരെല്ലാം ഉണ്ടല്ലോ. ഏ കുമളി, കുമളി കഴിഞ്ഞാ തൊഴുനാടാ. എല്ലാരും അങ്ങോട്ട് തിരിച്ചിറങ്ങുക, ഇറങ്ങുന്നവരാ ഇത്. തണുപ്പുണ്ടല്ലേ, തണുപ്പായ ഈ സമയത്ത് വന്നു വന്ന അല്ലെങ്കിൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കൂട്ടിക്കാരൻ ലെഫ്റ്റ് കണ്ടപ്പോ ബബ്ലു, ബബ്ലു തിരിച്ചു വന്നു. ഇറങ്ങി ചായ പിടിക്കും. നമ്മളിവിടുന്ന് റൈറ്റ് ആണെന്ന് തോന്നുന്നു. വാഗമണ്ണല്ലേ?
ഞങ്ങള് വേണ്ട കുമ്മളി എത്തിരി അല്ല കുമ്മളി അല്ലല്ലോ കുട്ടിക്കാനം ഇവിടുന്ന് റൈറ്റ് പോയ പരുന്തുംപാറ ലെഫ്റ്റ് പോയി കഴിഞ്ഞാ വാഗമൺ പോലീസ് ചെക്കിംഗ് കയറിയതില്ല നമ്മള് പരുന്തുംപാറ ഇവിടെ നേരെ പരുന്തുംപാറ എത്ര കിലോമീറ്റർ ഉണ്ട് ഒരു ഇവിടുന്ന് 15 കിലോമീറ്റർ ഉണ്ടല്ലേ അത്യാവശ്യം നല്ല തിരക്കുണ്ടല്ലേ പക്ഷെ കോട ഇല്ലല്ലേ ഞാൻ നമ്മളെ ഹൈറേഞ്ച് കയറി വന്ന നല്ല കോടയായിരിക്കും എന്ന് പ്രതീക്ഷിച്ചു പരുന്ന് പറയാൻ സൂപ്പർ കാറ്റാ കേട്ടോ വൈബ് ഞങ്ങളൊരു ദിവസം രാത്രി വന്നതാണ് സൂപ്പർ കാറ്റായിരുന്നു അതാ ഞാൻ ഈ സമയത്ത് ഇറങ്ങിയത് പാഞ്ചാലി വീടും അതുപോലെ തന്നെയാണ് നല്ല കാറ്റ് കിട്ടും നമുക്ക് ഫുൾ ചെക്കിംഗ് ആണല്ലോ അല്ലേ എല്ലായിടം ചെക്കിംഗ് അടിപൊളിയാണ് അല്ലേ ബബ്ലു കാണാൻ എങ്ങനെയുണ്ട് ബബ്ലു നമ്മുടെ നാട് പോലാണോ ഏ ബബ്ലു ബബ്ലുവിന് ഇഷ്ടപ്പെട്ടോ കാണുന്ന നടുക്കൊരു വീട് ഇരിക്കുന്ന ഫീലുണ്ട് നമ്മൾ ട്രാവൽ ബ്ലോഗ് ഒന്നും ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നോക്കണ്ടല്ലേ ബബ്ലു മാമലക്കണ്ണം വഴി മൂന്നാറിലേക്കുള്ള ഒരു രാജപാതയുണ്ട് ഇനി ഞങ്ങൾ അത് വഴിയാ പോകുന്നത് അല്ലേ ബബ്ലു അടുത്ത ട്രിപ്പ് ഞങ്ങളുടെ അങ്ങോട്ട് അയ്യോ പോകാൻ പറ്റത്തില്ല ബബ്ലുവിനെ കൊണ്ട് ഇവിടെ ഫോറസ്റ്റുകാരൊരു കേസ് ഫയൽ ചെയ്തില്ലേ ഡോഗിനെ കൊണ്ട് 4-5 സംഘം വന്ന് അതിനകത്ത് കയറി അതാണ് വിഷയമൊക്കെ ആയില്ലേ പക്ഷെ അവരെന്തെങ്കിലും വിഷയം ഉണ്ടാക്കി കാണുമായിരിക്കും അതായിരിക്കും അവരെ പിടിച്ച് അല്ല ഫോറസ്റ്റ് കേറാൻ പറ്റത്തില്ല വളർത്തുമൃഗത്തെ കൊണ്ട് അങ്ങനെ കേറാൻ പറ്റത്തില്ലെന്നാ തോന്നുന്നു അവരെ അത് പിടിക്കത്തുന്നില്ല അവരെന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചതാണ് ഓൾറെഡി അതുകൊണ്ടൊക്കെയാണ് അത് അത്രയും ന്യൂസ് ആയത് അത്രയും വിഷയമായത് അത് ശരിയാടാ ബബ്ലു എന്തെങ്കിലും വിഷയം ഉണ്ടാക്കിയിരുന്നവര്മേടാന്ന് തോന്നുന്ന ഒരു വിവറേജ് ഉള്ളത് ഇങ്ങോട്ട് കഴിഞ്ഞു വരുമ്പോഴത്തേക്ക് കള്ള പിടിക്കാത്തവരായിട്ട് ആരും ഇല്ലല്ലോ ഇത് പ്രമോഷന്റെ ഭാഗമായിട്ട് പറയുന്നത് അല്ലേ പേരിമേട് പോലീസ് സ്റ്റേഷനായിരുന്നു സജ്ജയിലല്ലേ അതിന്റെ അടുത്തായിട്ട് തന്നെയാണല്ലോ വെബ്കോട് ഔട്ട്ലെറ്റ് എഴുതി പീരിമേട് ടൗൺ കൊള്ളാല്ലേ വലിയ അത്യാവശ്യം വലിയ ടൗൺ ഒക്കെ അല്ലേ നല്ല ലുക്കിലായിരുന്നേ വന്നേ കണ്ടായിരുന്നോ ചെറിയൊരു വാരം തമിഴ്നാടുമായിട്ട് അടുത്ത് കിടക്കുന്നല്ലേ തിരുവനന്തപുരം മൊത്തം അങ്ങനത്തെ അമ്പലങ്ങളല്ലേ തമിഴ്നാട് തിരുവനന്തപുരം പാലക്കാട് പഴയ സ്കൂളാണ് കല്ലുകൊണ്ടൊക്കെ കിട്ടിയേക്കുന്നത് അല്ലേ എക്സൈസ് ഒക്കെ പോകുന്നു എക്സൈസ് താഴെ പോകുന്നതിന് ഇപ്പുറത്തൊരു
ചെറിയ കെട്ടുണ്ടല്ലോ, അവിടെ നല്ല കാറ്റ് കിട്ടുന്ന നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നു. ഇവിടെ ഉണ്ണിയപ്പ കടയുണ്ട് കേട്ടോ, എവിടെയോ കഴിഞ്ഞോ ആ വളവ് കയറി വന്നേ. അയ്യോ അടച്ചിട്ടിരിക്കുവാ? അടച്ചിട്ടേക്കാണോ? ഞാൻ നോക്കിയ ആ ഞാൻ അതൊന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ മഴക്കാലത്ത് നല്ല വെള്ളമായിരിക്കും കേട്ടോ. ഇവിടെ വീതി വഴിക്ക് കുറവായതുകൊണ്ട് ഇവിടെ നിർത്താൻ പറ്റുന്നു. പബ്ലിക് കാഴ്ചകൾ കാണുക. അവനാണ് ഫുൾ എ സി കൊടുത്തേക്കുന്നത്. ഇതുണ്ടോ? സൂപ്പറായിട്ട് സൂപ്പർ വ്യൂ അല്ലേ. എല്ലാം തിരക്ക് പിടിച്ച ആൾക്കാരായതുകൊണ്ട് നമ്മളൊന്ന് വണ്ടി ഒന്ന് സ്ലോ ചെയ്താൽ തന്നെ ഭയങ്കര ഹോണടിയും ബഹളമാണ്. തിരക്ക് പിടിച്ച ലൈഫാണ് കേട്ടോ എല്ലാവർക്കും. നമുക്ക് മാത്രമേ ഉള്ളൂ ഒരു പണിയില്ല, ഇങ്ങനെ കറങ്ങി നടക്കാൻ ഇല്ലടാ ബബ്ലു. ഞങ്ങൾ ആദ്യമായിട്ട് തേയില കണ്ട ഈ ട്രിപ്പിൽ. മറ്റേ ഇതാന്ന് തോന്നുന്നു, എന്താ അതിന് പറയുന്നത്, വേലക്ക ഏലമാണ് റൈറ്റ് സൈഡില്. തേയില മുകളിലുണ്ടായിരുന്നു, തേയില കണ്ടില്ലേ? കൊള്ളാം, കുഴപ്പമില്ല, നമുക്ക് അങ്ങോട്ട് ഏലമ്പം കാണാം. താഴെ ഇതാ ഏലം, ഏല പമ്പ സ്പെഷ്യലാ പോകുന്നത് കേട്ടോ. ട്രെയിൻ അല്ല, ട്രെയിൻ അല്ലല്ലോ ബസ്, പമ്പ സ്പെഷ്യൽ. പരുന്തുംപാറ ഇവിടുന്ന് 7 കിലോമീറ്റർ റൈറ്റ് സൈഡ് ഇങ്ങോട്ട് 7 കിലോമീറ്റർ. ഈ ജംഗ്ഷനിൽ വരിക. ഈ ജംഗ്ഷന്റെ പേരെന്താന്ന് അറിയാ? കല്ലാർ. പരിമിതിയൊക്കെ കളഞ്ഞോ മുകളില്. നമ്മളിങ്ങോട്ടാ താഴോട്ടാ.